പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആത്മത്തിനായിരിക്കുന്നു. ആമേൻ. ഹലോ, എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇളയ കൊച്ചിൻ്റെ മാമോദീസയാണ്. അവൻ്റെ പേര് ഡേവിഡ് എന്നാണ്. അപ്പോൾ നമ്മൾ മാമോദീസക്ക് വേണ്ടി കുറച്ച് ഫ്ലവർ മേടിച്ചിട്ടുണ്ട്. ഫ്ലവർ മേടിക്കാൻ പോയതാണ്. നമ്മൾ പള്ളിയിലെത്തി, പള്ളിയിൽ നിന്ന് ഇറങ്ങാൻ പോയാണേ. ഹലോ ഡേവിഡ്, ശിശുക്കൾക്ക് നൽകിയിരിക്കുന്നല്ലോ നിന്റെ കൃപയാൽ മാമോദീസാജലത്തിലൂടെ പാപക്കറകൾ കഴുകി ശിശു പുതുജന്മം പ്രാപിക്കട്ടെ. നിന്റെ ഭൗതിക ശരീരത്തിലെ അവയവമായി തീരുന്ന ഈ ദാസൻ കുദാശകളുടെ സ്വീകരണം വഴി ആത്മീയവും ശാരീരികവുമായി വളരുവാനിടയാകട്ടെ. ഇതാനത്തെ പ്രതി ഈ ദാസനോടത്ത് ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നീ ആഗ്രഹിക്കുന്നുവോ ആഗ്രഹിക്കുന്നു, പാപവും പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? ഈശോമിശിഹായെ നിന്റെ രക്ഷകനായി സ്വീകരിക്കുന്നുവോ? അഭിഷേക തൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആത്മത്തിനായിരിക്കുന്നു. സകല നീതിയും പൂർത്തിയാകുവാൻ വേണ്ടി യോഹന്നാനെ വെച്ച് യോഹന്നാൻ ഇന്ന് മാമോദീസ സ്വീകരിക്കുകയും മാമോദീസ നൽകുവാൻ സ്നേഹന്മാരെ നിയോഗിക്കുകയും ചെയ്ത കർത്താവെ, ഈ കുദാശേദാവിധി പരിക്രമം ചെയ്യുവാൻ യോഗ്യനാക്കണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. നമ്മുടെ കർത്താവ് യേശുവും സിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നാം എല്ലാവരുടെയും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അതന്യായവും യുക്തവുമാകുന്നു സമാധാനം നമ്മോടുകൂടെ. മനുഷ്യ പ്രകൃതിയെ നവീകരിക്കുന്നതിനുമായ പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. അവിടുന്ന് ആവർത്തിക്കുന്ന ജലത്തിൽ സ്നാനപ്പെടുന്നവർക്ക് രക്ഷ ലഭിക്കുമാറാകട്ടെ. ശരീരത്തിലും ആത്മാവിലും പവിത്രീകരിക്കപ്പെട്ട് അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും സമർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരാകുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. മാമോദീസായിലൂടെ പാപമോചനം നൽകി ആത്മീയ ജന്മം നൽകുന്ന ഒരു പുതിയ ഉദരമായി തിരുവാൻ
ഈ ജലം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും വിശുദ്ധ തൈലത്തോട് കലർത്തപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആമേൻ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പോൾ വിശുദ്ധ തൈലം കൊണ്ട് ലേപനം ചെയ്യപ്പെടുന്നു. ആമേൻ. പിതാവിന്റെയും ആമേൻ പുത്രന്റെയും ആമേൻ പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പോൾ മാമോദീസ മുക്കപ്പെടുന്നു. ആമേൻ. വിശുദ്ധിയുടെ വസ്ത്രധാരണെ അലങ്കരിക്കുകയും നിഷ്കളങ്കമായി ജീവിക്കുവാൻ എന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ആമേൻ. ലോകത്തിന്റെ പ്രകാശമായ മിശിഹ നിനക്ക് മാർഗദീപമായിരിക്കട്ടെ. ആമേൻ. മാമോദീസായരുടെ ദൈവമകനായി തീർന്ന പരിശുദ്ധാത്മാനവരങ്ങൾക്കായി കാത്തിരിക്കുന്ന ഈ ദാസന് വേണ്ടി കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. സഹീവൻശാലയിൽ പ്രാർത്ഥനരതായിരുന്ന ശിഷ്യൻ എന്ന പോലെ ഈ ദാസന് മാമോദീസായിലൂടെ പുതുജന്മവും മിസിഹായുടെ മൗലിക ശരീരത്തിൽ അംഗത്വവും നിത്യജീവനുള്ള അവകാശവും ഞങ്ങൾക്ക് നൽകിയ പിതാവായ ദൈവമേ, വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനായി ദാസനെ മുദ്രിതനാക്കണമേ. അബ്ബാ പിതാവെ എന്നങ്ങേ വിളിക്കുവാൻ പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെ ദാസന് നൽകണമേ. കൈവെപ്പ് ശുശ്രൂഷ വഴി ദിവ്യാത്മാവിനെ നിറഞ്ഞ് സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ധീരപടയാളിയും സഭയുടെ വിശ്വസ്ത ദാസനുമായി ജീവിക്കുവാൻ ഇവനെ ശക്തനാക്കണമേ. അങ്ങയുടെ ആത്മാവിന്റെ ഫലങ്ങളായ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും ഇവനെ നിറയട്ടെ. അങ്ങയുടെ വിഗ്രഹമായ ജീവിതം നയിക്കുവാൻ ഈ ദാസനിടയാകട്ടെ. പരിശുദ്ധാത്മാവിനും ഉപേക്ഷയും ആരാധനയും സമർപ്പിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ആദ്യമായി മാമോദീസ സ്വീകരിച്ചപ്പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പൂർണനാക്കപ്പെടുകയും സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആത്മീയ ആനന്ദത്തിന്റെയും നിത്യ സൗഭാഗ്യത്തിന്റെയും അടയാളമായി പോൾ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ജീവന്റെ കിരീടം അണിയിക്കപ്പെടുന്നു. ഓരോ രാവും ഓരോ നോവും ഓരോ ആയിരം.
പിതാവിന്റെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച നീ എന്ന് സുവിശേഷത്തിന് സാക്ഷ്യമിക്കുന്ന ഹൃദയം മാസിച്ചിട്ടില്ലാത്തതുമായ സ്വർഗഭാഗ്യത്തിന് അവകാശിയായി തീരുന്നതുവരെ ആപത്തുകളിൽ തുണയും സങ്കടങ്ങളിൽ ആശ്വാസവും പരീക്ഷകളിൽ ബലവും നൽകി അവൻ നിന്നെ സംരക്ഷിക്കട്ടെ. ഇപ്പോൾ നമ്മളിവിടെ ബേൺസ് ക്ലബിലെത്തിയേക്കാണ്. സ്റ്റാർ ബഫ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ ആർ ടി അറേഞ്ച് ചെയ്തേക്കണം. നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്ത് പ്രൊജക്ടറൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു ക്ലബാണ്. സാധാരണ സ്റ്റാർ ബഫയിൽ ഇവിടെ ക്യൂ നിൽക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് നേരെ കയറി പോകുന്നതാണ്. ഇവരുടെ എത്ര മെമ്പേഴ്സ് ഉണ്ടോ അതനുസരിച്ച് പറഞ്ഞാൽ മതി. ഇവരുടെ ഇവിടെ സ്റ്റാർബക്കയുടെ അകത്ത് കയറി കഴിഞ്ഞാൽ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണിച്ചു തരാം. എന്തൊക്കെയാണ് ഭക്ഷണങ്ങളെന്ന് കാണിച്ചു തരാം. വെജിറ്റേറിയൻ സ്പ്രിംഗ് റോൾ വെച്ചിട്ടുണ്ട്, ചിക്കൻ നഗറ്റ്സ്, ചിക്കൻ പഫ്, അല്ല ചിക്കൻ അല്ല കറി പഫ്, ചിപ്സ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ചിക്കൻ ഉണ്ട്, സീ പൊട്ടറ്റോ വെജസ്, ബീഫ് മദ്രാസ് കറി, കോക്കനട്ട് റൈസ്, ബ്രെഡുകളും ഉണ്ട്, ഫാറ്റി പോർക്ക് ചീക്ക് വിത്ത് സോ കോൾട്ട, അങ്ങനെ സംഭവം ഭയങ്കര ഫാറ്റി ആയിട്ടത്. പിന്നെ പോർക്ക് ഓൾസോ ബുക്കോ ഉണ്ട്, പിസ്സകൾ പലതരത്തിലുള്ള പിസ്സകൾ, പിന്നെ സ്പഗറ്റിയും ഡീപ്പ് ഫ്രൈഡ് ബണ്ണുണ്ട്, ഫിഷ് കട്ട്ലേറ്റ് ഉണ്ട്, ഹണി ചിക്കൻ, പിന്നെ അതിനെ പറ്റിയ സോസുകൾ, സീ ചില്ലി സോസ്, സീ ചൻ സോൾ സോസ്, പിന്നെ ടാർട്ടയർ സോസ് ഉണ്ട്. പലതരത്തിലുള്ള ഫുഡുകളും പല കൺട്രീസിലുള്ള കോണ്ടിനെൻ്റൽ ഫുഡുകളാണ് ഇവിടെ തരുന്നത്. അപ്പോൾ അഡൽട്ടിന് $16, കിഡ്സിനാണെങ്കിൽ ഒരു വയസ്സുള്ള ആൾക്ക് 150, അതായത് ഒരു വയസ്സിന് 1.50 ആണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. സുഷി ഇരിക്കുന്നുണ്ട്, സുഷി പലതരത്തിലുള്ള സുഷി ഉണ്ട്. ഇത് സുഷിയുടെ സെക്ഷനാണ് ഉണ്ടത്. നമുക്ക് വന്നേക്കണം സീസണൽ വെജിറ്റബിൾ ഉണ്ട്, റോസ്റ്റഡ് പൊട്ടാറ്റോ, റോസ്റ്റഡ് പംപ്കിൻ, റോസ്റ്റഡ് ഹാം ഉണ്ട്, റോസ്റ്റ് ബീഫിന് ബ്രെഡുകൾ വെച്ചിട്ടുണ്ട് ഇവിടെ ഇഷ്ടമുള്ള. Thank you.
ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് അടുത്ത വീഡിയോ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.